ഹലോ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ലാസ്സൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ? കാണണം കേട്ടോ. ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സും എല്ലാവരും വായിക്കുക. ഇതിനായിട്ടും കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൈകൂപ്പി കണ്ണടയ്ക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹീശോയെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നതുപോലെ ഞങ്ങളെയും വളർത്തേണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേ. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേ? സെവൻത് ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ചാപ്റ്ററിൻ്റെ പേരെന്താ? സഭ, മറിയം, സഭയുടെ മാതാവ്. നമ്മുടെ സഭയുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അതിനകത്ത് എന്താ പറഞ്ഞത്? നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ അല്ലേ? എന്താ പറഞ്ഞേ? ആ, നമ്മുടെ അമ്മമാർ നമ്മളെ സംരക്ഷിക്കുന്നതിനേക്കാൾ, സ്നേഹിക്കുന്നതിനേക്കാൾ ഒരുപാട് ആര് നമ്മളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്? പരിശുദ്ധ കനികാമറിയം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ പരിശുദ്ധ കനികാമറിയം നമ്മുടെ എല്ലാവരുടെ അമ്മയാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞല്ലേ. എങ്ങനെയാ? ആ, നമ്മുടെ രക്ഷകനായ ഈശോയിൽ, ഈശോയ്ക്ക് ജന്മം നൽകിയതിലൂടെ, ഈശോയുടെ അമ്മയായതിലൂടെ നമ്മുടെ എല്ലാവരുടെ അമ്മയാണ് ആര്? പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ സഭ തുടങ്ങി അന്ന് മുതലേ സഭയുടെ കൂടെയുള്ള അമ്മയാണ് ആര്? പരിശുദ്ധ കന്യകാമറിയം. നമുക്ക് സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ലളിത ജീവിതത്തിൻ്റെയും ഒക്കെ മാതൃകയാണ് ആര്? പരിശുദ്ധ കന്യകാമറിയം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അല്ലേ? അതിനുശേഷം ടീച്ചർ എന്ത് പറഞ്ഞു? ഇനി എവിടേക്കാണ് മാതാവിൻ്റെ പ്രസൻസ് ഉള്ള ബൈബിളിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറയുമെന്ന് പറഞ്ഞല്ലേ? അത് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. അതിന് നമുക്കൊരു ചെറിയൊരു കഥ കേട്ടാലോ? ഓക്കെ. ഒരിടത്തൊരിടത്ത് ഒരു അമ്മയും കുഞ്ഞിൻ്റെയും കഥയാണ് കേട്ടോ. ഒരിടത്തൊരിടത്ത് ഒരമ്മയും ഒരു കുഞ്ഞും, ഒരു ചെറിയൊരു കുടുംബം. അമ്മ, അച്ഛൻ, കുഞ്ഞടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബം. അച്ഛൻ നാട്ടിലില്ല കേട്ടോ, പുറത്താ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ടീച്ചർ തുടക്കത്തിലേ പറഞ്ഞ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥയാണ്. അച്ഛൻ പുറത്ത് അമ്മയ്ക്കും മൂക്കും വേണ്ടി പുറത്ത് സമ്പാദിക്കാൻ പോയിരിക്കുക, ജോലി ചെയ്ത് വീട്ടിൽ നോക്കണ്ടേ, അതിനുവേണ്ടി ജോലിക്കായിട്ട് പോയിരിക്കുക. അപ്പം അമ്മയും ഈ കുഞ്ഞും ഒരുപാട് സന്തോഷത്തിലാണ്. അമ്മേൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഈ മോൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ കുഞ്ഞെന്ത് ചെയ്യും? അമ്മയോട് പറയും. അമ്മ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാം, അമ്മ കേൾക്കും. അമ്മയായിരുന്നു ഈ കുഞ്ഞിൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുക, നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കാറില്ലേ, യുവജനോത്സവം എന്നൊക്കെ പറയാം. നമ്മൾ കുറേ മത്സരങ്ങൾ കാണും, മത്സരിക്കാനായിട്ടൊക്കെ പറ്റില്ലേ. അപ്പോൾ ഈ കുഞ്ഞെന്തിന് പ്രസംഗത്തിന് മത്സരിക്കാനായിട്ട് പേര് കൊടുത്തു. അങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രസംഗമൊക്കെ പഠിച്ചു. ടോപ്പിക്കിൽ കുഞ്ഞുകുട്ടികൾക്ക് ആണെങ്കിൽ ടോപ്പിക്ക് നേരത്തെ കൊടുക്കും അല്ലേ, സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ വിഷയം നേരത്തെ കിട്ടിയതുകൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു? കുഞ്ഞിനെ പ്രസംഗമൊക്കെ പഠിപ്പിച്ചു. എങ്ങനെ പ്രസംഗിക്കണം, ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, എന്തൊക്കെ പറയണം എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അമ്മയുടെ മുന്നിൽ കുഞ്ഞ് വളരെ ധൈര്യത്തോടെ നിന്നേനെ എന്ത് ചെയ്തു? ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അടുത്ത ദിവസമായിരുന്നു കുഞ്ഞിന് മത്സരം. അപ്പോൾ കുഞ്ഞ് മത്സരത്തിന് പോയപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, മത്സരം കാണാൻ നിൽക്കുന്നു. കുഞ്ഞ് പേടിച്ചു. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് പേടി കാണും അല്ലേ, സ്റ്റേജിൽ ഇപ്പോൾ ഇത്ര ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ പറയണ്ടേ, പേടിയാണല്ലോ, ഒരു ചെറിയൊരു പേടി. അപ്പോൾ കുഞ്ഞു അതേപോലെ പേടിച്ചു. കുഞ്ഞു നോക്കിയപ്പോൾ അതിന് മുമ്പേയുള്ള മത്സരിക്കാനുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, അത്തോട്ട് പോകുന്നുണ്ട്. മത്സരിക്കുന്ന ആൾക്കാർ കയറുന്നു, മത്സരിക്കുന്നു, ഇറങ്ങുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് കയ്യടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് എന്ത് ചെയ്തു? കുഞ്ഞിന് കോൺഫിഡൻസ് കുറഞ്ഞപ്പോൾ എല്ലാവരും നന്നായിട്ട് പറയല്ലേ, എനിക്ക് കിട്ടുമോ, ഇത്ര ആൾക്കാരുടെ മുമ്പിലൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ. കുഞ്ഞിന് ഒരുപാട് വിഷമമായി. കുഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മ കണ്ടു. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനോട് ഒന്ന് ചോദിച്ചു, മോളെ എന്തിനാണ് നീ വിഷമിക്കുന്നത്? അപ്പോൾ കുഞ്ഞോന്ന് അമ്മ, ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയാണ് നിന്ന് പ്രസംഗിക്കുക. അവർക്കും ഇതിനു മുമ്പേ പോരും നന്നായിട്ട് സംസാരിച്ചു, എനിക്ക് പേടിയാവുന്നു അമ്മയെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഒന്ന്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ അവിടെ മുൻപിൽ തന്നെ കാണും, നീ അമ്മേനെ നോക്കി സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിന് കുറച്ചൊക്കെ ധൈര്യം വന്നു. എന്നാലും ചെറിയൊരു പേടിയുണ്ട്, ഇത്രയും പേര് നിൽക്കുമ്പോൾ എങ്ങനെ അമ്മേനെ മാത്രം നോക്കുക അല്ലേ, പേടിയുണ്ടായിരുന്നു. എന്നിട്ടും കുഞ്ഞിന്, അപ്പോൾ കുഞ്ഞിൻ്റെ ചെസ് നമ്പർ വിളിച്ചു. അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞെന്ത് ചെയ്തു, സ്റ്റേജിൽ കയറി.
സ്റ്റേജിക്കാരായിട്ട് എളുപ്പം നമ്മളെ അമ്മയും അമ്മ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അമ്മേനെ നോക്കാൻ വേണ്ടി ചുറ്റും നോക്കിയപ്പോൾ ആൾക്കാരെ കണ്ടു. പിന്നെ കുഞ്ഞിന് പിന്നെ എന്തായി, പേടി തോന്നി. അമ്മ ഇത്ര ആൾക്കാർ സ്റ്റേജിൽ നിറഞ്ഞിരിക്കുക, ആൾക്കാർ ഒട്ടുമൊരു നിറയെ ആൾക്കാരിരിക്കും. അപ്പോൾ സ്റ്റേജിൽ നിന്ന് കുഞ്ഞിന് പേടിയായി, നീ ഇത്രയും പേരെങ്ങനെ. അപ്പം നോക്കിയപ്പോൾ മുന്നിൽ തന്നെ ഒരു ചെയറിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ കുഞ്ഞിന് ഒരു ധൈര്യം കിട്ടി. കുഞ്ഞ് സംസാരിച്ചു തുടങ്ങി. അമ്മയെ മാത്രമേ അതിന് ശേഷം കുഞ്ഞ് കണ്ടുള്ളൂ. പിന്നെ ആരെയും നോക്കിയില്ല. അമ്മയെ കണ്ടന്നെ അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ കുഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങി. നന്നായിട്ട് തന്നെ കുഞ്ഞ് പ്രസംഗിച്ചു. കുഞ്ഞിന് അതിന് പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ അമ്മമാരുടെ പ്രസൻസ് നമുക്ക് ഒരു ധൈര്യമാണ്. നമ്മൾ എന്ത് വിഷമമുള്ള കാര്യമായിരുന്നു, നമുക്ക് പറ്റാത്ത കാര്യമായിരുന്നാലും നമ്മളെ ഒന്ന് തൊള്ളി തട്ടി എനിക്ക് പറ്റും, എനിക്ക് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. നമുക്ക് നമ്മൾ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെർഫോം ചെയ്യുന്ന കാര്യമായിരുന്നാലും എന്തെങ്കിലും ജോലി ചെയ്യുന്ന കാര്യമായിരുന്നാലും പലതൊക്കെ നമ്മൾ വലിയ വലിയ ജോലിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മക്കളൊന്ന് ഭയക്കുകയോ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അമ്മ വന്നിട്ട് നിനക്ക് പറ്റുമോടാ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്തൊരു കോൺഫിഡൻസ് ആണെന്നറിയോ. അതുപോലെയാണ് നമ്മുടെ അമ്മമാർ, നമുക്ക് ഒരു ധൈര്യമാണ്. ഒരു മുൻപ് നമ്മുടെ മുൻപിൽ നമ്മുടെ അമ്മ ഉണ്ടായിരുന്നാൽ, എന്ത് കാര്യത്തിനും അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നാൽ മതി, നമുക്കൊരു ധൈര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അമ്മമാർക്ക് എല്ലായിടത്തും വരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മൾ പോകുന്ന എല്ലായിടത്തും അമ്മമാർക്കും നമ്മുടെ കൂടെ വരാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ പരിശുദ്ധ കനികാമറിയത്തിന് പറ്റും. പറ്റും അല്ലേ. നമ്മുടെ എന്താവശ്യത്തിന് പോകുമ്പോഴും അമ്മ ഇല്ലെങ്കിൽ കൂടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ കനികാമറിയമ്മേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങളുടെ കൂടെ കാണും. എന്ത് കാര്യം ധൈര്യമായിട്ട് ചെയ്തോ, അമ്മ നിങ്ങൾക്ക് എല്ലാ ധൈര്യവും എല്ലാ കോൺഫിഡൻസും തന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇതുപോലെയായിരുന്നു സെഹിയോൻ ഊട്ടശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഒരുപാട് ഭയമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരും പരിശുദ്ധ കനികാമറയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർക്കൊക്കെ എന്തോ ഒരു പേടി അവരെ വന്ന് നിറയുന്നതായിട്ട് അവർക്ക് തോന്നി. പക്ഷേ പരിശുദ്ധ കനികാമറയത്തിൻ്റെ സാന്നിധ്യം, അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവർക്കൊരു ശക്തിയും ധൈര്യവും ഒക്കെ കൊടുത്തു അല്ലേ. അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു അവർക്ക് എന്ത് ധൈര്യം എന്ന് പറഞ്ഞു. അവർക്ക് അതൊക്കെ അമ്മയുടെ പ്രസൻസ്, പരിശുദ്ധ കനികാമറയത്തിൻ്റെ പ്രസൻസ് എന്ത് ചെയ്തു, അവർക്ക് ആ ശക്തിയും ധൈര്യവും കൊടുത്തു. അവൻ്റെ ഗുരു ആരാ? യേശുവാണല്ലേ. യേശുവിൻ്റെ അമ്മേനെ അവരെന്ത് ചെയ്തു, അമ്മയെ തന്നെ. അപ്പോസ്തലന്മാരും യേശുവിൻ്റെ അമ്മയെ അമ്മയെ തന്നെ കണ്ടു. ആ അമ്മയുടെ പ്രസൻസാണ് അവിടെ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന അപ്പോസ്തലന്മാർക്ക് ശക്തിയും ധൈര്യവും കൊടുത്തത്. അതിനുശേഷം കുരിശിൻ ചുവട്ടിലെ മാതാവിനെ നമുക്ക് കാണാൻ പറ്റും. കുരിശിൻ ചുവട്ടിൽ മാതാവും യേശുവിൻ്റെ ശിഷ്യന്മാരും നിൽക്കുമ്പോൾ യേശു എന്ത് പറഞ്ഞു, മാതാവിനെ നോക്കി പറഞ്ഞു, യോഹനാനെ നോക്കി പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യോഹനാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് എന്ത് പറഞ്ഞു, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ കനികാമറിയത്തിനെ നമ്മുടെ മനുഷ്യരാശിയുടെ മുഴുവൻ നമ്മുടെ എല്ലാവരുടെയും അമ്മയാക്കി മാറ്റുക ചെയ്തല്ലേ. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് ആര്? പരിശുദ്ധ കന്യകാമറ, നമ്മുടെ സഭയുടെ തുടക്കം മുതൽ. സഭ എന്നാണോ ആരംഭിച്ചത് അന്ന് മുതലേ സഭയുടെ കൂടെ ആരുണ്ട്? പരിശുദ്ധ കന്യകാമറിയം ഉണ്ട്. മറിയത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? മറിയത്തെ പോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. മറിയത്തെ പോലെ, മറിയ നമുക്കൊരു മാതൃകയാണ് അല്ലേ. നമ്മൾ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ലളിത ജീവിതത്തിൻ്റെ ഒക്കെ മാതൃകയാണ്. മാതൃക എന്ന് പറയുമ്പോൾ എന്താ, നല്ല മാതൃകയാണ്, നമ്മൾ അതിനെ ഫോളോ ചെയ്യണം അല്ലേ. അപ്പോൾ മറിയത്തെ പോലെ നമ്മളും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ലളിത ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യണം, നന്മ ചെയ്യണം അല്ലേ. നമ്മളെല്ലാവരും നന്മ ചെയ്യണം, വിശുദ്ധിയിൽ വളരണം. എല്ലാം നമ്മൾ നമ്മുടെ അമ്മയിൽ നിന്ന്, നമ്മുടെ പരിശുദ്ധ കനികാമറിയത്തിൽ നിന്ന് മാതൃകയാക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, മാതൃകയാക്കി മുന്നോട്ട് നീങ്ങുക. മാതാവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മാതാവിൻ്റെ മരണത്തെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും മാതാവ് മരിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നമ്മളെവിടെയെങ്കിലും കേട്ടിട്ടില്ല അല്ലേ. എന്താ കേൾക്കാത്ത? നമ്മുടെ ഭൂമിയിൽ മാതാവിൻ്റെ ജീവിതകാലം, മറിയത്തിൻ്റെ, പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഭൂമിയിലുള്ള കാലം കഴിഞ്ഞപ്പോൾ ഉടലോടുകൂടി എന്ത് ചെയ്തു, മാതാവ് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടെന്നാണ് പറയുന്നത്. അതെ, അതാണ് മാതാവ്. നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സത്യമാണ് എന്ത്, നമ്മുടെ ഒരു വിശ്വാസ സത്യമാണ് മാതാവിൻ്റെ സ്വർഗാരോഹണം. ചിലപ്പോൾ നമ്മൾ ഓരോരുത്തർ ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് നമ്മളോട് ചോദിക്കും, അങ്ങനെയൊക്കെ സ്വർഗത്തിലോട്ട് പോകുമോ, ഉടലോടെ പോകുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസമാണ് അല്ലേ, നമ്മുടെ വിശ്വാസ സത്യമാണത്. എന്താ, മാതാവ് സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് നമ്മുടെ വിശ്വാസ സത്യം ആണ്.
നമ്മുടെ ഈശോയുടെ സ്വർഗാരോഹണവും മറിയത്തിൻ്റെ സ്വർഗാരോഹണമൊക്കെ നമുക്കും സ്വർഗാരോഹണം ഉണ്ട്. അതിനൊക്കെ ഉള്ളൊരു മുന്നോടിയാണെന്ത് ഈശോയുടെയും മറിയത്തിൻ്റെ ഒക്കെ സ്വർഗാരോഹണം. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മറിയം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പോകുമല്ലേ, പോകും. അതിനൊക്കെയുള്ള നമുക്കൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു മുന്നോടി, ആ സ്വർഗം നമ്മുടെ സ്വർഗപ്രവേശനത്തിൻ്റെ ഒരു ആരംഭമായിരുന്നു എന്ത്? മറിയത്തിൻ്റെയും ഈശോയുടെ ഒക്കെ സ്വർഗാരോഹണം. നമ്മൾ പ്രാർത്ഥന, എല്ലാവരും വീട്ടിൽ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? ജപമാല ചൊല്ലാറുണ്ടോ? ജപമാലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ അമ്മമാരൊക്കെ വിളിക്കുമ്പോൾ മടി കാണിച്ചിരിക്കും, പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ കിടന്നുറങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ കുസൃതികൾ കാണിക്കും, അല്ലെങ്കിൽ എന്തെയ്യോ ജപമാല നടക്കുന്ന സമയത്ത് ഉറങ്ങി വീഴും. പലരും ചെയ്യാറുണ്ടല്ലേ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ കുറേ അടവുകളൊക്കെ കാണിക്കും, എന്തിനാ ജപമാലയിൽ പങ്കെടുക്കാണ്ടിരിക്കാൻ. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ ജപമാലയിൽ പങ്കെടുക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാ? പ്രാർത്ഥിക്കുമ്പോഴല്ലേ. അപ്പോൾ ആ ജപമാലയിൽ പങ്കെടുക്കുക. ജപമാല എന്ന് പറയുന്നത് എന്താ? ആ നമുക്ക് യേശുവിനോട് നമ്മൾ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കുകയാണല്ലേ ചെയ്യുന്നത് ജപമാല വഴി. നമ്മുടെ രക്ഷ, നമ്മൾ എന്ത് ചെയ്യും? ഓരോ രഹസ്യങ്ങൾ പഠിക്കല്ലേ. പത്ത് നന്മ നിറഞ്ഞ മറിയും കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പത്ത് നന്മ നിറഞ്ഞ മറിയും പരിശുദ്ധ മറിയും കഴിയുമ്പോൾ നമ്മൾ ഓരോ രഹസ്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓരോ രക്ഷാഗ്രഹ രഹസ്യങ്ങളുള്ള ഓരോ കാര്യങ്ങളും നടന്ന സംഭവങ്ങളല്ലേ. ആ അപ്പോൾ ഓരോ നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള ഓരോ രഹസ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് എന്തെന്ന് പറയുന്നത്? ജപമാല എന്ന് പറയുന്നത്. അതൊരു ജപമാലയോടുള്ള ജപമാലയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മറിയത്തോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? ജപമാലയിലൂടെ അല്ലേ. ജപമാല നമ്മൾ കൊന്തേന്ന് വിളിക്കല്ലേ. കൊന്തുപഠിക്കുന്നതിലൂടെ നമുക്ക് എന്തിനു പറ്റുന്നു? മറിയത്തോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. ജപമാലയിലൂടെയാണ് നമ്മൾ കൊന്ത ചൊല്ലുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നത്? അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥന പഠിക്കേണ്ടത്? എപ്പോഴാ? നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുറപ്പിനും നമുക്ക് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് കുടുംബം എപ്പോഴും ഒരുമിച്ച് നിൽക്കാനും നമുക്ക് എല്ലാവർക്കും സമാധാനം കിട്ടാനും ഒക്കെ നമ്മൾ എന്ത് സഹായിക്കും? നമ്മൾ ജപമാല ചൊല്ലുന്നത് നമ്മളെ സഹായിക്കും. അപ്പം എല്ലാവരും വീട്ടിൽ ജപമാല പഠിക്കില്ലേ? പഠിക്കും അല്ലേ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ? രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന്, ഒന്ന് നമ്മുടെ പരിശുദ്ധ കനികാമറയത്തെ പോലെ ജീവിക്കുക. പിന്നെന്താ പറഞ്ഞേ, ഇപ്പോൾ തൊട്ടും പറഞ്ഞാലും എല്ലാ ദിവസം എന്ത് ചെയ്യുക? ജപമാല ചൊല്ലുക. ഇതുവരെ നമ്മൾ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ചൊല്ലാറില്ലായിരിക്കാം. അങ്ങനെ ചൊല്ലിയില്ലെങ്കിൽ പോലും ഇനി തൊട്ട് തുടങ്ങാം. ഇനി തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും പ്രാർത്ഥന പഠിക്കും. എല്ലാ ദിവസവും ജപമാല ചൊല്ലും. അമ്മയോട് പറയാം, അമ്മ നമുക്ക് ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? ജപമാല ചൊല്ലണം. അമ്മയോടും അച്ഛനോടും വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, അമ്മമാരുണ്ടായിരിക്കാം, ചിലപ്പം അപ്പാപ്പന്മാരുണ്ടായിരിക്കാം, എല്ലാവരും വിളിക്കുക. ചേച്ചി ചേട്ടൻ അനിയൻ എല്ലാവരും വിളിച്ച് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണം? ജപമാല ചൊല്ലണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും? സന്തോഷവും നമുക്ക് വീട്ടിൽ സമാധാനവും ഒക്കെ കിട്ടും. നമുക്ക് നമ്മുടെ അമ്മയുമായിട്ട് പരിശുദ്ധ കനികാമറയുമായിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ പറ്റും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പറ്റില്ലേ? പറ്റും. അപ്പോൾ ഇന്നോട്ട് എല്ലാവരും പ്രാർത്ഥന പഠിക്കില്ലേ? വീട്ടിൽ പഠിക്കും. പരിശുദ്ധ കനികാമറയത്തെ പോലെ നന്മ ചെയ്യണം, വിശുദ്ധിയിൽ വളരണം ഒക്കെ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോഴേ മനസ്സിലാവില്ല, കുഞ്ഞുകുട്ടികളല്ലേ. അപ്പോൾ നമുക്ക് വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം, നന്മയും തിന്മയും എന്താണ് എല്ലാം. നമുക്ക് നന്നായിട്ട് വലുതാകുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ? വീട്ടിലെല്ലാവരെയും വിളിച്ച് ജപമാല ചൊല്ലാൻ വേണ്ടിയായിട്ട് ഇനി ഒരു ദിവസം മുടങ്ങാണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക? ജപമാല ചൊല്ലുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിന് കാണാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.